ഹലോ വ്യൂസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല രുചിയുള്ള ചെമ്മീൻ റോസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചുകൊണോ. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ മസാലയൊക്കെ പുരട്ടി വെച്ചു. ഇനി ഇതൊരു 15 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ചെമ്മീനിലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഏകദേശം ആകുമ്പോഴേക്കും മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 സവാള കൂടെ ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായി വഴണ്ടി വന്നാലേ നമ്മുടെ ചെമ്മീൻ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സവാള നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 ചെറിയുള്ളി അരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് 1-5 മിനിറ്റോളം ഇതൊന്ന് കളർ മാറുന്നത് വരെ വഴറ്റിക്കൊടുക്കാം. ഇനി 2 പച്ചമുളകും കൂടെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 1 തക്കാളി അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്ത് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഞാൻ എരിവിനനുസരിച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടെ ഇടാം. പൊടികളൊക്കെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം, ആ പൊടികളുടെ പച്ചമുളകൊന്ന് പോകുന്നത് വരെ. അപ്പോൾ പൊടികളുടെ പച്ചമുളക് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. 1-5 മിനിറ്റ് അടച്ചു വെക്കാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ തക്കാളിയൊക്കെ വേവായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 പിടി തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ ഈ ചെമ്മീൻ റോസ്റ്റിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു രുചിയാണ്. ഇനി ഇതിലേക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഈ മസാലയൊക്കെ ചെമ്മീനിൽ നല്ലതുപോലെ പിടിച്ച് കിട്ടാൻ കുറച്ച് നേരം നടച്ച് വെച്ച് വേവിക്കാം. ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും, അത്രയ്ക്ക് രുചിയാണ്. റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അള്ളാ അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും വരാം.